ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എവറിത്തിങ് ഫോർ അസ്. ഞാൻ ഏഞ്ചൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ മിന്ത്രേന്ന് വാങ്ങിയ കുറച്ച് കുർത്തീസാണ് കേട്ടോ കാണാൻ പോണത്. നല്ല ക്വാളിറ്റിയുള്ള കുർത്തീസാണ്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് കോട്ടൻ്റെ ഉണ്ട്, അല്ലാതെ പോളിസ്റ്റർ പോലത്തെ ഒരു മെറ്റീരിയലും ഉണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഓരോ കുർത്തിയായിട്ട് കാണാം. ഇത് ഒരു ഗ്രീൻ കളർ കുർത്തിയാണ് കേട്ടോ. ഓരോന്നും ഓരോ ബ്രാൻഡിൻ്റെയാണ്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചുതരാം. ഇത് അനോക്ക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ത്രെഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഈ ബീഡ്സും വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ടാണ്. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ വിടർത്തി വെച്ച് കാണിച്ചു തരാം. ഒരു ഐഡിയ കിട്ടും. നല്ല ഭംഗിയുണ്ട്. നമ്മുടെ ബോട്ടനെക്ക് പോലെ ആണ് ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. നല്ല ഡാർക്ക് കളറാണ്. ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് കളർ കുറഞ്ഞിട്ടാണ് കാണുന്നത്, പക്ഷെ നല്ല ഡാർക്ക് കളറാണ്. പിന്നെ ഇതിന്റെ സ്ലീവിലാണെങ്കിൽ 3/4 സ്ലീവ് ഉണ്ട്. ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന അതേ ടൈപ്പ് തന്നെ സ്റ്റിച്ചിങ്ങും ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. മെറ്റീരിയലാണെങ്കിലും അത്യാവശ്യം കട്ടിയുണ്ട്. ഒരുപാട് കട്ടിയുണ്ടെന്ന് പറയാൻ പറ്റില്ല. കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഓവർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ചിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. മിന്ത്രയിലും നല്ല പ്രോഡക്ട്സാണ് ഉള്ളത്. ഞാൻ സാധാരണ അജിയോ എന്നാണ് വാങ്ങിക്കാറ്, മിന്ത്രയിൽ നിന്നും വാങ്ങിക്കാറുണ്ട്. മിന്ത്രയിലെ അജിയോ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതലാണ്. എന്നാലും ഓഫറിൽ വരുന്ന സമയത്ത് നമുക്ക് നല്ല കുറഞ്ഞ് കിട്ടും. ഇതിന് ലിങ്ക് ചെയ്യാൻ തരാം, നിങ്ങൾ നോക്കി നോക്കി. ഓഫർ ഉള്ള സമയത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭത്തിൽ കിട്ടും. രാത്രിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വില കുറഞ്ഞ് കിട്ടും. സ്ട്രെയിറ്റ് കുർത്തിയാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഈ പിങ്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള ഒരു ദുപ്പട്ട ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. ഇനി അടുത്ത കുർത്തി എന്ന് പറയുന്നത് ഹിയർ ആൻഡ് നൗവിന്റെ ബ്രാൻഡിന്റെ കുർത്തിയാണ്. ഇതൊരു ക്രൈപ്പ് മെറ്റീരിയലാണ് കേട്ടോ. നല്ല കട്ടിയുള്ള ക്രൈപ്പ് മെറ്റീരിയലാണ്. യെല്ലോ കളറാണ്. നല്ല ബ്രൈറ്റ് കളറാണ്. നല്ല ബ്രൈറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് ഡിസൈനാണ് വന്നിരിക്കുന്നത്. മൊത്തം ഓറഞ്ച് പ്രിന്റ് ആണ് കേട്ടോ ഇതിന്റെ മേലെ. പോണ ടൈപ്പ് അല്ല, അല്ലാത്ത ടൈപ്പാണ്. ഇതിന്റെ ഉള്ളുവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. സ്റ്റിച്ചിങ് ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റിച്ചിങ് ആണ്. നല്ല ഓവർലോക്കും ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഒരു കോട്ടൺ ഇടുന്നവർക്ക് പക്ഷെ ഇതൊരു എന്താ പറയുക, കംഫർട്ടബിൾ ആയിരിക്കില്ല ഈ മെറ്റീരിയല്. പക്ഷേ ഈ പോളിസ്റ്ററും ക്രേപ്പ് മെറ്റീരിയലൊക്കെ ഇടുന്നവർക്ക് ഇത് നല്ല സുഖത്തിൽ ഇടാൻ പറ്റും. പിന്നെ വാഷ് ചെയ്യാനും വീട്ടിലിടാനൊക്കെ പറ്റുന്ന മെറ്റീരിയൽ ആട്ടോ. നമുക്ക് എത്ര വേണമെങ്കിലും വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു മെറ്റീരിയൽ ആകുമ്പം. പിന്നെ ഉണങ്ങാനും നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ ഏറ്റവും നല്ല ഇതായിരിക്കും. വേഗം ഉണയും കിട്ടും. മഴയത്തൊക്കെ ഇടാൻ നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. ഇനി നമുക്ക് അടുത്ത കുർത്തി കാണാം. ഇനി അടുത്ത കുർത്തി എന്ന് പറയുന്നത് അനോക്ക് ബ്രാൻഡിന്റെ തന്നെയാണ്. നേവി ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ ഡ്രസ്സിൽ ഇത് കണ്ടില്ല, ഇങ്ങനെ ഒരു ഷൈനിങ് ഉള്ള ഒരു ടൈപ്പാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫ്രണ്ടിൽ ഇതേപോലത്തെ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ലാർജ് സൈസാണ് കേട്ടോ. നെക്ക് ഇങ്ങനെയാണ്, റൗണ്ട് നെക്കിൽ നടുവിലൊരു വീ കട്ട് പോലെയും ചെയ്തിട്ടുണ്ട്. ഇതും ഇതേപോലെ തന്നെ കോട്ടൺ അല്ല, പക്ഷെ നമുക്ക് ഡെയിലി ഇടാൻ പറ്റും. പക്ഷെ ഇത് ഭയങ്കര ഡെലിക്കേറ്റ് ആയൊരു മെറ്റീരിയൽ ആയത് കാരണം നമുക്ക് റഫ് യൂസിന് ഉപയോഗിക്കാൻ പറ്റില്ല. സ്ട്രെയിറ്റ് കുർത്തിയാണ്. ഇങ്ങനെ ഫ്രണ്ടിൽ മാത്രമാണ് ഡിസൈൻ ഇരിക്കുന്നത്. 3/4 സ്ലീവും ഉണ്ട്, രണ്ട് സൈഡിലും സ്ലിറ്റും ഉണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ്. കാരണം ഇതിന് കുറച്ച് ലെങ്ത് കുറവുണ്ട്. എന്തായാലും ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെബ്സൈറ്റിൽ പോയി നോക്കി നോക്കി കേട്ടോ. ഇനി ഞാൻ അടുത്ത കുർത്തി കാണിച്ചു തരാം. ഇതാണ് അടുത്ത കുർത്തി. ഇതും അനോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെയാണ്. മെറ്റീരിയൽ കുഴപ്പമില്ല, ഇത് നല്ല കോട്ടന്റെ മെറ്റീരിയലാണ്. കോട്ടന്റെ മെറ്റീരിയലിൽ ഇത് ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ബ്ലൂ ആൻഡ് വൈറ്റ് ത്രെഡിൽ ഇങ്ങനെ ചെറിയ കുഞ്ഞു ബീഡ്സും വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഇവിടെ മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ബട്ടൺ വെച്ചാണ് ചെയ്തിരിക്കുന്നത്, കൊളുത്ത് വെച്ചിട്ടുണ്ട്. മാൻഡറിൻ കോളറാണ്. ഇങ്ങനെ നല്ല കട്ടിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. നമുക്ക് എല്ലാ സീസണിലും ഇടാൻ പറ്റുന്ന ടൈപ്പ് കോട്ടൺ മെറ്റീരിയലാണ്. സ്റ്റിച്ചിങ് ആണെങ്കിൽ നന്നായി ചെയ്തിട്ടുണ്ട്, ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു മെറ്റീരിയൽ വാങ്ങിക്കാം. ഞാനിത് വിടർത്തി കാണിച്ചു തരാം. 3/4 സ്ലീവ് ഉണ്ട്. സ്ലീവിന്റെ സൈഡിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ വൈറ്റ് കളറ് പാൻറ്റിന്റെ കൂടെ ഇട്ട് പെയർ ചെയ്യാൻ പറ്റും. ഇതിന്റെ താഴത്തെ ഭാഗം ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഒരു ഓവൽ ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലും സ്ലിറ്റ് ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാം. ജീൻസിന്റെ കൂടെയൊക്കെ ഇട്ട് ഉപയോഗിക്കാനും പറ്റും. ഇതിന് കുറച്ച് ഇറക്കം കുറവാണ്. ലാർജ് ആണെങ്കിലും വീതിയും ഇറക്കം കുറച്ച് കുറവുണ്ട്. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. മെറ്റീരിയൽ നമുക്ക് സമ്മറിലും ഏത് സീസണിലും ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് കുർത്തി. ഇത് സാംഗ്രിയ ബ്രാൻഡിന്റെയാണ്. മാൻഡറിൻ കോളർ വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഓപ്പണുള്ള ടൈപ്പാണ്. ഇവിടെ ഈ ഒരു പൈപ്പിംഗ് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നല്ല കട്ടിയിൽ നിൽക്കുന്നുണ്ട്. ഈ ഗോൾഡൻ കളർ ലേസ് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ഇത് മൊത്തമായിട്ട്. ഇങ്ങനെയാണ് ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ ശരിക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക്, നെക്കിന്റെ രണ്ട് സൈഡിലും. പിന്നെ ഇതിന് സ്ലീവ് വെച്ചിട്ടുണ്ട്. സ്ലീവിലും ഈ ഡ്രസ്സിന്റെ താഴത്തെ ഭാഗത്തും ഇതേപോലെ ഇങ്ങനെ ഈ ലേസ് തന്നെ കുറെ വെച്ചിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഇതിന്റെ അടിഭാഗം ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് ഡെയിലി ഇടാനും പറ്റും. ഒരു പോക്കറ്റും വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ സാംഗ്രിയ ബ്രാൻഡിന്റെ ഇതിന് മുന്നേ റിവ്യൂ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്തൊക്കെ ഒരു പോക്കറ്റ് ഉണ്ടെന്നുള്ളത്.
നല്ല ഭംഗിയുണ്ട് കാണാൻ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടാവും. കോളറ് മേലെ വരെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇറക്കും കഴുത്ത് ഇറങ്ങി ഇരിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ സ്യൂട്ട് ആവുന്ന ടൈപ്പാണ്. ഫ്രണ്ടിൽ ഇതേപോലെ ഓപ്പൺ ഉണ്ട്, നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ട് ഇടാനും പറ്റും. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഏത് കളറോ, ബ്ലാക്കോ അല്ലെങ്കിൽ വൈറ്റോ അല്ലെങ്കിൽ ഒരു ഗോൾഡൻ കളറ് ദുപ്പട്ടയൊക്കെ ഇട്ട് നമുക്ക് മാച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.